ബിസിനസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്റ്റാർ മേക്കിംഗ് വീഡിയോ ആയിട്ടാണ്. അപ്പം നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നക്ഷത്രമാണ്. ക്രിസ്മസിനൊക്കെ വീടുകളിൽ തൂക്കിയിടാൻ പറ്റുന്ന ഒരു പേപ്പർ സ്റ്റാറിൻ്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ കുറേ കളർ A4 ഷീറ്റ് പേപ്പേഴ്സ് എടുത്തു വച്ചിട്ടുണ്ട് സ്റ്റാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ളത് ഒരു ഫെവിക്കോള് അല്ലെങ്കിൽ ഗ്ലൂ ഗണ്ണ്, പിന്നെ ഒരു സ്കെയില്, ഒരു പേന, പെൻസിൽ അത് മാർക്ക് ചെയ്യാനാണ്, പിന്നെ ഒരു കത്രിക. ഇത്ര സംഭവങ്ങളാണ് നമുക്ക് ഇതുണ്ടാക്കാനായിട്ട് വേണ്ടത്. ആദ്യം തന്നെ ഞാനിവിടെ ഒരു A4 ഷീറ്റ് കളർ പേപ്പർ എടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ ഇതിൻ്റെ അടിഭാഗം നമുക്കൊരു 1 സെൻറ്റിമീറ്റർ അളവിലൊന്ന് മടക്കിയെടുക്കണം. നമുക്ക് 1 സെൻറ്റിമീറ്റർ അളവിൽ പേപ്പറിൻ്റെ അടിഭാഗം ഒന്ന് മടക്കിയെടുക്കണം. സ്കെയില് വെച്ച് നമുക്കൊന്ന് അളന്ന് നോക്കാം. കണ്ടു, കറക്റ്റ് 1 സെൻറ്റിമീറ്റർ ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് പേപ്പറിൻ്റെ ഈ ഭാഗത്ത് നിന്നും ഈ ഒരു മടക്കിൻ്റെ ഇവിടെ വരെ ഒന്നുകൂടി ഒന്ന് മടക്കിയെടുക്കണം. ഇനി നമുക്ക് ഫെവിക്കോൾ ഉപയോഗിച്ച് ഇവിടെ ഒട്ടിച്ചെടുക്കണം. ഞാൻ ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇന്ന് നമുക്ക് ഇവിടെ മടക്കിയെടുത്തിട്ടുണ്ട്. ഇന്ന് നമുക്കിത് നൂർത്തിയെടുക്കാം. ഇത് കറക്റ്റ് നടുക്ക് വരുന്ന രീതിയിൽ മടക്കിയെടുക്കാം. രണ്ട് സൈഡും നല്ലപോലെ ഒന്ന് മടക്കിയെടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ അടിഭാഗം വീണ്ടും 1 സെൻറ്റിമീറ്റർ അളവിലൊന്ന് മടക്കിയെടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ 2 സൈഡ് വശവും മടക്കിയെടുക്കണം. ഇത് 2 സെൻറ്റിമീറ്റർ അളവിൽ മടക്കിയെടുക്കാം. സ്കെയിൽ വെച്ചൊന്ന് നോക്കാം. 2 സെൻറ്റിമീറ്റർ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സൈഡും 2 സെൻറ്റിമീറ്റർ അളവിൽ മടക്കിയെടുക്കാം. ഇനി നമുക്കിത് നൂർത്തിയെടുക്കാം. ചുളിവ് വരാത്ത രീതിയിൽ നല്ല ശ്രദ്ധിച്ച് വേണം ഇത് എടുക്കാനായിട്ട്. ഈ ഒരു പാടൽ വേണം നമ്മളിങ്ങനെ ഒന്ന് മടക്കിയെടുക്കണം. നല്ലപോലെ ഒന്ന് മടക്കിയെടുത്തിട്ടുണ്ട്. അപ്പം ഈ ഒരു ഇത് ഉള്ളിൽ വരുന്ന രീതിയിൽ മടക്കിയെടുക്കാം. നമ്മൾ മടക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം, കീറാൻ പേപ്പർ കീറാൻ ചാൻസ് ഉണ്ട്. അപ്പം ഈ ഭാവം നമുക്ക് അതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഉള്ളിൽ വരുന്ന രീതിയിൽ നല്ലപോലെ മടക്കിയെടുക്കാം. ഇപ്പം നമ്മളിത് മടക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു മടക്കി ഇത് വെച്ചിട്ട് ഈ അടിഭാഗത്തിൻ്റെ മുകൾ ഭാഗം മാത്രം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു ഭാഗത്തു നിന്ന് കട്ട് ചെയ്ത് തുടങ്ങുക. ഇതിൻ്റെ ഈ ഒരു അടിഭാഗം മാത്രം മതി. നമുക്ക് കെട്ടിയെടുക്കാം. ഈ ഒരു ഭാഗം വരെ വെട്ടിയെടുത്തിട്ട് ഇപ്പം നമ്മൾ ഇത്രയും ഭാഗം, ബാക്കി ഇത്രയും ഭാഗം മതി നമുക്ക്. ഇനി നമുക്ക് ഫെവിക്കോൾ ഉപയോഗിച്ച് ഒടിച്ചെടുക്കാം. നല്ലപോലെ അപ്ലൈ കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒട്ടിച്ചെടുക്കാം. ഇപ്പം നമുക്ക് ഒരു കവർ പോലെ കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, ഒരു കവർ പോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വരച്ച് മാർക്ക് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഈ അടിഭാഗം മുതൽ ഈ ഇവിടം വരെ ഉള്ളതിൽ 7 സെൻറ്റിമീറ്റർ അളവിലൊന്ന് മാർക്ക് ചെയ്തെടുക്കാം. കറക്റ്റ് 7 സെൻറ്റിമീറ്റർ. ഈ വശത്തും 7 സെൻറ്റിമീറ്റർ പോയിൻ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ ഒരു മടക്കുള്ള ഇത് വെച്ച് നടുക്കോട്ട് ജോയിൻ്റ് ചെയ്തെടുക്കണം. ഒന്ന് വരച്ചെടുക്കാം.
ഈ വശവും വരച്ചെടുക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ അടിഭാഗത്ത് ഒരു മാർക്ക് ഇടണം. ഞാനിപ്പോൾ ഒരു ട്രയാങ്കിൾ ഷേപ്പിലാണ് ഇവിടെ വരച്ചെടുക്കുന്നത്. ഇതിന് പകരം നിങ്ങൾക്ക് ലവ് ചിഹ്നം ഹാർട്ട് ഷേപ്പോ അല്ലെങ്കിൽ സ്ക്വയർ ഷേപ്പോ സർക്കിൾ ഷേപ്പോ എല്ലാത്തിൻ്റെ പകുതി വെച്ച് വരച്ചാൽ വെട്ടിയെടുക്കുമ്പോൾ നമ്മളിത് നൂർത്തി എടുക്കുമ്പോൾ ആ ഒരു ഷേപ്പിൽ കിട്ടും. ഞാനിവിടെ ഒരു ട്രയാങ്കിൾ ഷേപ്പാണ് വരച്ചിട്ടുള്ളത്. ഇവിടെ നമുക്ക് കറക്റ്റ് ആ ഒരിത് പരമാവധി നമ്മൾ കറക്റ്റായിട്ട് ഇത് ചെയ്യാൻ നോക്കുക, വരയ്ക്കാൻ നോക്കുക, കറക്റ്റ് നേരെ നേരെ ആവാൻ നോക്കുക. ഇനി നമുക്ക് ഈ വരച്ചതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ആദ്യം തന്നെ ഞാൻ ഇവിടെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഈ വശവും കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മളിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു വെട്ട് വന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അതായത് നമ്മൾ ആ ട്രയാങ്കിൾ വരച്ചത് നമ്മൾ ഏത് ഷേപ്പിലാണോ വരയ്ക്കുന്നത് ആ ഷേപ്പിൽ, ഇപ്പോൾ ഹേർട്ട് ഷേപ്പൊക്കെ വരയ്ക്കുകയാണെങ്കിൽ വളരെ ശ്രദ്ധിച്ച് വേണം നമ്മൾ കട്ട് ചെയ്യാനായിട്ട്, ചുളി വരാത്തക്ക രീതിയിൽ വേണം. വളരെ സിമ്പിളാണ് ഈ സ്റ്റാർ ഉണ്ടാക്കാനായിട്ട്. ഞാനിതിപ്പോൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ 8 പേപ്പർ ഞാൻ ഇതുപോലെ മടക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ബാക്കിയുള്ള 8 ഇവിടെ ഇതുപോലെ തന്നെ വെട്ടിയെടുത്തിട്ടുണ്ട്. ഫുള്ളും നമുക്ക് 9 ഇതുപോലത്തെ വേണ്ടത്. ഞാൻ ഡിഫറെൻ്റ് കളറിലുള്ളതാണ് എടുത്തിട്ടുള്ളത്. ഒരു കളറിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ 9 വെട്ടിയെടുക്കാം. ഞാനിവിടെ 9 ഡിഫറെൻ്റ് കളറിൽ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഒന്നിന് മണ്ടയിൽ ഒന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കണം. ഇങ്ങനെ നടുവേ മാത്രം ഫുള്ളായിട്ട് അങ്ങ് പശ തേക്കല്ല, അപ്പോൾ വിടർ ഇന്ന് വരില്ല. അപ്പം നമുക്ക് നടുവേ മാത്രം പശ തേച്ചിട്ട് അതിന് മണ്ടയിൽ ഒരെണ്ണം വെക്കാം. കറക്റ്റായിട്ട് ഒട്ടിക്കണേ, നല്ലപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക, അപ്പം അതവിടെ ഇരുന്നോളൂ. അതുപോലെ തന്നെ എല്ലാം ഒന്നിൻ്റെ മണ്ടയിൽ ഒന്നായിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ ശ്രദ്ധിക്കുക, നമ്മൾ ഈ ഒരു പേപ്പർ ഒട്ടി ആദ്യം നമ്മൾ പേപ്പർ ഒട്ടിച്ച ആ ഒരു ഭാഗം വരുന്ന വശം നമ്മൾ ഉള്ളിലോട്ടാക്കി ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ആ ഒരു ഭാഗം അവിടെ മറിഞ്ഞിരുന്നോളൂ, അവിടെ കാഴ്ച വരികയല്ല, അവിടെ ഇങ്ങനെ ചേർന്നിരുന്നോളൂ. അതൊന്ന് കൂടുതൽ പ്രസ്സായിട്ടിരിക്കുകയും ചെയ്തോളും. ഇപ്പോൾ നമ്മളിത് 9 ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഉണങ്ങണം. ഇതൊന്ന് ഡ്രൈ ആയി കഴിഞ്ഞാൽ നമുക്കിത് കൂട്ടി ഒട്ടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കൂട്ടി ഒട്ടിക്കുകയോ അല്ലെങ്കിൽ വള്ളി ഉപയോഗിച്ച് കെട്ടി വെക്കുകയോ ചെയ്യാം. ഞാനിപ്പോൾ ഗം ഉപയോഗിച്ചത് ഒട്ടിച്ച് വെക്കുകയാണ്. അപ്പം നമ്മൾ ഈ ഒരു ലാസ്റ്റ് തീർന്ന ഒരു പേപ്പറിലോട്ട് വേണം ഗം അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട്. നമ്മൾ നേരത്തെ ഒട്ടിച്ച പോലെ തന്നെ ആ ഒരു നടുക്ക് ഭാഗം മാത്രം എന്നിട്ട് ഈ ഒരു ഇതുമായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് കൈ ഉപയോഗിച്ചൊന്ന് ഇതിന് കുറച്ച് നേരം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതൊന്ന് ഞാൻ പ്രസ്സാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് നല്ലപോലെ ഒന്ന് ഒട്ടി ഇരുന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഡ്രൈ ആയി കിട്ടിയാൽ നമുക്ക് ഒരു കിഴുത്തൊക്കെ ഇട്ട് വള്ളി കെട്ടി തൂക്കി നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലും വീട്ടിലൊക്കെ തൂക്കിയിടാം. ഇതിപ്പോൾ ഡ്രൈ ആയിട്ടുണ്ട്. നമ്മൾ ആ ഒട്ടിച്ച് വെച്ച ഭാഗത്ത് നല്ലപോലെ ഡ്രൈ ആയിട്ടുണ്ട്. നമുക്കൊരു ഹോളൊക്കെ ഇട്ട് ഒരു ത്രെഡൊക്കെ ആ ഹോളിലൂടെ ഇട്ട് നമുക്ക് കെട്ടി തൂക്കിയിടാം. അതുപോലെ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു സ്റ്റാറാണ്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോ ആയി വരുന്നത് വരേക്കും ബൈ ബൈ.